നമസ്കാരം മസ്കാരം ഭാരതകേസി ടിവിയുടെ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഒരു കുരുന്ന കർഷകനെ കണ്ടുകൊണ്ടാകട്ടെ ഇന്നത്തെ വാർത്താ വീക്ഷണം ആരംഭിക്കുന്നത് സമരപ്പന്തൽ ഒഴിയാൻ ഉത്തർപ്രദേശിലെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത് വരെ കർഷക സമരത്തിൻ്റെ കാര്യങ്ങളെത്തി കർഷകരെന്ന വ്യാജേന പാർട്ടി സഖാക്കളുമായി ദില്ലിയിലെത്തിയ സി പി ഐയുടെ ബിനോയ് വിശ്വവും സി പി ഐ കെ കെ രാകേഷും സംഘർഷം ഭയന്ന് രണ്ട് മണിക്കൂർ മുൻപേ സമരപ്പന്തൽ കാലിയാക്കിയ വിവരം അവർ തന്നെ സമ്മതിച്ചതാണ് റിപ്പബ്ലിക് ദിനത്തിലും സമരപ്പന്തൽ ഒഴിപ്പിക്കുന്നതിലും ചിലർ വലിയ പ്രതീക്ഷയിലായിരുന്നു അക്രമികളും വിധ്വംസക പ്രവർത്തകരും ആഗ്രഹിച്ചത് പോലീസ് വെടിവെപ്പും രക്തസാക്ഷികളെയുമായിരുന്നു കർഷക സമരക്കാരിൽ നുഴഞ്ഞു കയറിയ കമ്മ്യൂണിസ്റ്റുകളും ഖാലിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികളും രണ്ട് മാസക്കാലം കാത്തിരുന്നത് ഒരു സീൻ ഉണ്ടാക്കാനാണ് നന്ദിഗ്രാമിലും സിംഗൂറിലും ഉണ്ടായതുപോലെ സർക്കാർ കർഷകരെ വെടിവെച്ചിടുന്നതാണ് അവർ ആഗ്രഹിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ പോലീസിനെ പ്രകോപിപ്പിച്ച് ഒരു വെടിവെപ്പ് നേടിയെടുക്കലായിരുന്നു അവരുടെ യജ്ഞം സിഖ് ജനത നിറഞ്ഞ സമരപ്പന്തലിൽ ഒരു ജാലിയൻ ആയിരുന്നു അവർ കാത്തിരുന്നത് അതുകൊണ്ടാണല്ലോ ജീവനിൽ കൊതിയുള്ള മലയാളി സഖാക്കൾ നേരത്തെ സ്ഥലം കാലിയാക്കിയത് വെച്ച വാർത്തകളും വെച്ച അച്ചുകളും വെറുതെയാകുമ്പോൾ കാനഡയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വാങ്ങിയ അച്ചാരത്തിന് സമാധാനം പറയേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത നിരാശയാണ് മലയാള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിലൂടെയും സ്ക്രോൾ ന്യൂസുകളിലൂടെയും ആങ്കർമാരുടെ ഇഞ്ചി കടിച്ച മുഖങ്ങളിലൂടെയും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ചെങ്കോട്ടയിൽ അതും റിപ്പബ്ലിക് ദിനത്തിൽ കാട്ടിക്കൂട്ടിയ ഈ പ്രഹസനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനൊരു സംയമനം ഫാസിസ്റ്റ് സർക്കാർ പാലിക്കുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഹിംസാവാദി പോലും പ്രതീക്ഷിച്ചു കാണില്ല കൊടിമരത്തിൽ വലിഞ്ഞുകയറിയ കലാപകാരി അവിടെ നിന്നും താഴേക്ക് വെടിയേറ്റി വീഴുന്ന വിഷലിനു വേണ്ടി ഫോക്കസ് ചെയ്തു വച്ച ക്യാമറകൾ പോലും തലയറിഞ്ഞു ചിരിച്ചിട്ടുണ്ടാകും ഇതെന്ത് തരം ഫാസിസമാണെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്ത്രപൂർവ്വം തലയൂരിയ കോടതി തലസ്ഥാനത്ത് വെടിവെപ്പും കൂട്ടക്കൊലയും പ്രതീക്ഷിച്ച പ്രതിപക്ഷം വാക്സിനേഷൻ നയതന്ത്രത്തിലൂടെ ലോക നേതൃത്വത്തിലേക്ക് കുതിക്കുന്ന ഭാരതത്തിനെ താറടിക്കാൻ കാത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന അവരുടെ ഇന്ത്യയിലെ ചാരന്മാർ നരേന്ദ്രമോദി എന്ന ആധുനിക ലോകം കണ്ട ഏറ്റവും സമർത്ഥനും തന്ത്രജ്ഞനുമായ ഭരണാധികാരിയുടെ മാസ്റ്റർ സ്ട്രോക്കിൽ വീണത് ഇതുപോലെ അനേകമനേകം പേരും അവരുടെ സ്വപ്ന അജണ്ടകളുമാണ് ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമനിർമ്മാണമാണ് കാർഷിക നിയമങ്ങളുടെ കാര്യത്തിലും രാജ്യത്ത് നടന്നത് അതിനെതിരെ ജനങ്ങൾക്ക് വിശേഷിച്ച് കർഷകർക്ക് അഭിപ്രായങ്ങളോ ആശങ്കകളോ ഉണ്ടാകാം അതൊരു പ്രതിഷേധമായോ സമരമായോ രൂപാന്തരപ്പെടുകയുമാകാം തിരുത്തേണ്ടത് വലതുമാണെങ്കിൽ അത് തിരുത്തുകയും വേണം എന്നാൽ നവംബർ ഇരുപത്തി ആറിന് ദില്ലിയുടെ അതിർത്തികളിൽ ആരംഭിച്ച സമരത്തിന് കൊറോണ വ്യാപനം വരെ നടന്ന് പൗരത്വ സമരത്തിന്റെ അതേ ഛായയായത് ജനസാധാരണങ്ങളിലും സംശയം ജനിപ്പിച്ചു ഭാരതത്തിന്റെ അഭിമാനമായ റിപ്പബ്ലിക് ദിനത്തിൽ അതായത് ജനുവരി ഇരുപത്തിയാറിന് സമരക്കാർ ട്രാക്ടർ റാലി എന്ന പേരിൽ ദില്ലിയുടെ പൊതുനിരത്തുകളിൽ തേരോട്ടം നടത്തിയതാണ് നമ്മൾ കണ്ടത് അല്ല ലോകരാഷ്ട്രങ്ങൾ കണ്ടത് ജനക്കൂട്ടത്തിനിടയിലേക്ക് അതിവേഗം ട്രാക്ടർ ഓടിച്ച് ചിലർ പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ട്രാക്ടർ ഓട്ടത്തിന്റെ അവസാനം ആ ഇടിച്ചു ഇടിച്ചുതെറിച്ച ട്രാക്ടറിന്റെ ഡ്രൈവറായി അഭ്യാസം കാണിച്ചയാൾ ഇരുപത്തിയാറ് കാരനായ ഉത്തരാഖണ്ഡ് സ്വദേശി നവ്ദീപ് സിംഗ് ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലെത്തിയത് ഇങ്ങനൊരു അപകടത്തിൽ മരണമടയാനായിരുന്നല്ലോ എന്നതാണ് നമ്മുടെ ദുഃഖം ആ മരണം ഒരു രാഷ്ട്രവിരുദ്ധ വികാരമായി ആളിക്കത്തിച്ച് മറ്റൊരു സിഖ് കലാപത്തിനും വഴിമരുന്നിടാൻ ശ്രമിച്ചതിന്റെ പേരിൽ കേരളത്തിലെ എം പി ശശി തരൂർ ഉൾപ്പെടെ എട്ടോളം പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തതും നാം അറിഞ്ഞു രാജ്യദ്രോഹം കുറ്റം കൂടാതെ അസത്യപ്രചരണം നടത്തിയതിൻ്റെ പേരിൽ രാജ്ദീപ് സർദേശായി എന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ ടുഡേക്ക് പുറത്തുമായി ട്രാക്ടർ അപകടത്തിൽ മരണമടഞ്ഞതുമായി ബന്ധപ്പെട്ട് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ വിനോദ് കെ ജോസ് എന്ന മലയാളിയുമുണ്ടെന്നത് നമ്മുടെ ലക്ക് ഘട്ട മാധ്യമ പ്രവർത്തനത്തിൻ്റെ തന്നിഷ്ടമാകുന്ന സാമൂഹിക മാധ്യമ ഉപയോഗത്തിൻ്റെ പരിണിത ഫലമായി കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ മാസം ഏഴിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരവിട്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു കർഷക സമരമായിരുന്നില്ല അമൃത്സറിലെ സിഖ് ആരാധനാ കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻ വാദികളായ ഭിന്ദ്രൻവാലയും സംഘവും തമ്പടിച്ചപ്പോൾ അന്ന് ആ ഒഴിപ്പിക്കൽ അനിവാര്യമായി വന്നു അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ പോലും നൽകേണ്ടി വന്നു എന്ന് ഓർക്കുമ്പോൾ ഇന്ന് കർഷക വികാരത്തെ ആളിക്കത്തിച്ച് പ്രക്ഷോഭവും അക്രമവും അശാന്തിയും സൃഷ്ടിക്കാൻ ആവർത്തിച്ച് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാകും കർഷകരോ പൗരത്വമോ സിഖ് ഉൾപ്പെടെയുള്ള വർഗീയതയോ എന്നു വേണ്ട അവരെന്തും ഉപയോഗിക്കും അതിലേക്കാണ് ശശി തരൂരും ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ രാഹുൽ ഗാന്ധിയും മറ്റും എണ്ണ ഒഴിക്കുന്നതെന്ന് വരുമ്പോൾ ഇത്ര പൊട്ടന്മാരാണോ നമ്മുടെ രാഷ്ട്രീയക്കാരെന്ന് ചോദിക്കാതെ വയ്യ രണ്ടായിരത്തി ഏഴ് ഒക്ടോബറിൽ ഗുർഭവൻ സിംഗ് പാനൂൻ എന്നയാൾ അമേരിക്കയിൽ വെച്ച് രൂപീകരിച്ച സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് അമേരിക്കയിൽ രൂപം കൊടുത്ത് ഇംഗ്ലണ്ടും കാനഡയും ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ വാദികൾ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത് വർഷങ്ങളായ നീക്കമാണ് ഭാരതത്തിൽ നിന്ന് പഞ്ചാബിനെ അടർത്തി മാറ്റി സ്വതന്ത്ര ഖാലിസ്ഥാൻ രൂപീകരിക്കുക എന്ന വിധ്വംസന പ്രവർത്തനം തന്നെയാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കഴിഞ്ഞ വർഷം പഞ്ചാബിലെ ഗവൺമെൻറ് കെട്ടിടങ്ങളിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ സമ്മാനം ഇവർ പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് പഞ്ചാബിലെ മോഗയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് മുകളിൽ മൂന്ന് പേർ ഖാലിസ്ഥാൻ എന്ന് രേഖപ്പെടുത്തിയ കൊടി ഉയർത്തിയതും അറസ്റ്റ് നടന്നതും അന്ന് വാർത്തയായിരുന്നു സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഖാലിസ്ഥാൻ വാദികൾ പ്രഖ്യാപിച്ചത് ചെങ്കോട്ടയിൽ അവരുടെ കൊടി ഉയർത്തുന്നവർക്ക് രണ്ടര ലക്ഷം അമേരിക്കൻ ഡോളറാണ് അതായത് രണ്ട് കോടിയോളം രൂപ കടന്ന കൊടിമരത്തിലും ചെങ്കോട്ടയിലെ മകുടത്തിലും കയറിപ്പറ്റി പറ്റിയവർ ഉയർത്തിയത് ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ പതാകയോ അതല്ല നിഷാൻ സാഹിബ് പതാകയോ എന്നതല്ല വിഷയം രണ്ടും ഏകദേശം ഒന്ന് തന്നെ വിഷയം റിപ്പബ്ലിക് ദിനത്തിൽ പ്രക്ഷോഭകർ ഉയർത്തിയത് ഭാരതത്തിന്റെ ദേശീയ പതാക അല്ലെന്നത് തന്നെ ദേശീയ പതാകയ്ക്ക് പകരം മറ്റൊന്ന് ഉയർത്തിയതിനെ പാകിസ്ഥാനിൽ നിന്ന് ചിലർ കൂടി ചെയ്തു എന്നതും ഭാരതത്തെ പിറന്ന നാടായി കരുതുന്ന ഓരോ ദേശസ്നേഹിക്കും വെറുതെ മറക്കാനാകുന്നതല്ല ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം പറഞ്ഞു നടക്കുന്നതല്ല ദേശീയ പതാകയെ ജവാൻമാർ ആദരിക്കുന്നതാണ് പഠിക്കേണ്ടത് ട്രാക്ടറുകളിൽ വെറും സമര പതാക പോലെ ദേശീയ പതാക കെട്ടിഘോഷിച്ചു വന്നവർ ആരവത്തോടെ ഉയർത്തിയത് മറ്റൊന്നാകുമ്പോൾ അതിനെയൊക്കെ വാഴ്ത്തിപ്പാടാൻ ദേശസ്നേഹികൾക്കാകില്ല ഒരു പതാക ഉയർത്തലിൽ തിരുന്നതല്ല കലാപകാരികൾ നടത്തിയ റിപ്പബ്ലിക് ദിന അക്രമങ്ങൾ എണ്ണത്തിൽ കുറവുള്ള പോലീസുകാരെ ഓടിച്ചിട്ട് ഉപദ്രവിച്ചതിന്റെ ഒട്ടേറെ ദൃശ്യങ്ങളാണ് ഇതിനകം പുറത്തു വന്നത് കർഷകരുടെ പേരിൽ സമരക്കാരായത് രാഷ്ട്രവിരുദ്ധരായവരായിരുന്നു ഖാലിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക് വിഘടനവാദികളും അക്രമികളും പരമാധികാര സ്വയംഭരണാവകാശമുള്ള ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ദില്ലിയിൽ കാട്ടിക്കൂട്ടിയത് സർക്കാരിന് നിരോധിക്കാമായിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ വെറും സാധാരണക്കാരായ കർഷകർ അക്രമികളാകുമെന്ന് കോടതിയും കരുതി കാണില്ല കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിന് ശേഷം പതിനൊന്ന് മണിയോടെ കർഷക മാർച്ച് ആരംഭിക്കാനായിരുന്നു അനുമതി നൽകിയിരുന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്ന റൂട്ടിൽ നിന്ന് വ്യതിചലിച്ച് രാവിലെ എട്ട് മണിയോടെ മാർച്ച് ആരംഭിക്കുകയായിരുന്നു സിൻഖു തിക്രി ഗാസിപൂർ എന്നീ അതിർത്തികളിൽ നിന്നാണ് രാജ്യതലസ്ഥാനത്തിലേക്ക് പ്രതിഷേധക്കാർ എത്തിയത് മുപ്പത്തിരണ്ട് നിബന്ധനകളോടുകൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം റിപ്പബ്ലിക് ദിന പരേഡ് കഴിഞ്ഞാൽ ട്രാക്ടർ പരേഡ് നടത്താനാണ് പോലീസ് പ്രതിഷേധക്കാർക്ക് അനുമതി നൽകിയിരുന്നത് എന്നാൽ രാവിലെ എട്ട് മണി മുതൽ നിബന്ധനകൾ യാതൊന്നും പാലിക്കാതെ കർഷകർ ദില്ലിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു പ്രതിഷേധക്കാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി ഖാലിസ്ഥാൻ സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് രംഗത്തെത്തിയിരുന്നു ഇതിനായി വിദേശത്ത് നിന്ന് പോലും അവർ ധനസമാഹരണം നടത്തിയെന്നും പറയപ്പെടുന്നു യഥാർത്ഥ കർഷകർ വയലിൽ പണിയെടുക്കുമ്പോൾ മദ്യ കുപ്പികളും മാരകായുധങ്ങളുമായി എത്തിയവരാണ് ട്രാക്ടർ റാലിയെ മറയാക്കി റിപ്പബ്ലിക് ദിനം അലങ്കോലമാക്കിയതെന്ന് പറയാതെ വയ്യ അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞ സംയുക്ത സമരസമിതി തന്നെ രംഗത്ത് വന്നത് നാം കണ്ടു വിലക്ക് ലംഘിച്ചത് ബി കെ യു എന്ന ഉഗ്രഹാൻ കിസാൻ മസ്തൂർ സംഘ് തുടങ്ങിയവരാണെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി ഇവരുമായി സമരക്കാർക്ക് ബന്ധമില്ലത്രേ സംയുക്ത ഭരണസമിതി ഇന്ന് പറയുന്നത് ഭാരതകേസരി ടി വി വളരെ മുൻപേ വാർത്താ വീക്ഷണത്തിലൂടെ പറഞ്ഞതാണ് നിസ്കാരം കഴിഞ്ഞ് സിഖ് തലപ്പാവ് വെച്ച് പ്രഛന്ന വേഷത്തിൽ സമര സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കിടയിൽ പ്രചരിച്ചതാണ് അക്രമികൾ തങ്ങളുടെ ഭാഗമല്ലെന്ന് ഭരണസമിതിയുടെ നാൽപ്പത് കർഷക സംഘടനകൾ പറയുമ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്നു ഈ അക്രമികളും കർഷകരാണെന്ന് ഇതാണ് ആസൂത്രിത നാടകങ്ങളിലെ മലയാളത്തിൻ്റെ മാധ്യമ ധാർമ്മികത കർഷകരല്ല കർഷകർ എന്ന പേരിൽ ദേശദ്രോഹികൾ തന്നെയാണ് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ അവരുടെ കൊടി ഉയർത്തിയത് എന്ന് മനസ്സിലായിട്ടും ഇനിയും ചിലർ ന്യായങ്ങൾ കണ്ടെത്തുന്നതാണ് സംശയിക്കേണ്ടത് ഇവരൊക്കെ കൈപ്പറ്റിയതിൻ്റെ കണക്കുകളാണ് നമ്മൾ തിരയേണ്ടത് ഡൽഹിയിൽ നടന്ന കർഷക സമരം എന്താണെന്ന് രാജ്യത്തിനും ലോകത്തിനും മനസ്സിലായി കഴിഞ്ഞു കർഷക സമരം എന്ന പേരിൽ എത്തുന്നവർ വില കൂടിയ ആഡംബര കാറുകളും ക്രൂയിസർ ബൈക്കുകളും മസാജിംഗ് ഉപകരണങ്ങളും വില കൂടിയ ഭക്ഷണ പാനീയങ്ങളും ഉപയോഗിക്കുന്നതിന് പിന്നിലെ രഹസ്യങ്ങൾ ഇപ്പോഴും ഇവിടെ ചിലർക്ക് മാത്രമാണ് മനസ്സിലാകാത്തത് റിപ്പബ്ലിക് ദിനത്തിൽ ഖാലിസ്ഥാൻ പതാക ഉയർന്നതിനെ തുടർന്ന് പാകിസ്ഥാനിൽ നിന്ന് പ്രോത്സാഹന ട്വീറ്റുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചില രാജ്യദ്രോഹികൾക്ക് മാത്രമാണ് ഇനിയും മനസ്സിലാകാത്തത് കർഷകരുടെ പേരിലുണ്ടായ റിപ്പബ്ലിക് ദിന അക്രമങ്ങളെ രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അധപതനത്തിന് മുന്നിൽ ഞങ്ങൾ ദേശത്തിനൊപ്പമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം